السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن سيدنا وحبيبنا محمد رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا أنت سيدنا ومولانا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله التواب الرحيم. الصلاة والسلام عليك يا رسول الله. الصلاة عليك يا محشر من اليتم نيرت كي بدي يا نبي موت نيرتم أمتي ينو رتورانند واردي. الصلاة والسلام عليك يا حبيب الله. പോയൊരു കൽബം കൊണ്ടിവർ വന്നിത പാപ്പ ഭാരം തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദേ. അസ്സലാത്തു വസ്സലാമു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. آتنا فوزا عظيما وسرورا إذ يجي ملك الماء
الموت بحق شيخنا مدبر ولي لا إله إلا الله محمد رسول الله وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين سروادرني رايا أستاذ مار سني برستانة نيدرتم കാരണവന്മാർ സഹോദരി സഹോദരങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന മുഹബ്ബീങ്ങൾ ആഷിഖീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കാൻ കാരണമാകുന്ന മഹനീയ സദസ്സായി സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കാരണമാകുന്ന സദസ്സായി തങ്ങളെ മേൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സദസ് കാരണമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ പരാമർശിച്ചവരടക്കം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തനങ്ങൾ പാടുകയും പറയുകയും ഏതൊക്കെ വിധത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തിയതുപോലെ من جمع لقراءه مولد النبي صلى الله عليه وسلم اخوانا واخلى مكانا وهيئ طعاما وعمل احسانا وصار سببا لقراءه مولد النبي صلى الله عليه وسلم بعثه الله يوم القيامه مع الصديقين والشهداء والصالحين. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടാനും പറയാനും സന്തോഷം പ്രകടിപ്പിക്കാനും മൗലിദ് കഴിക്കാനും മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും പ്രത്യേകം വേദി ഒരുക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാടാനും പറയാനും ആരെങ്കിലും മദ്ഹ് പറയാൻ കാരണക്കാരനായാൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സ്വദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നാളെ ഖിയാമത്ത് നാളിൽ സ്വദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വദീഖീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാനുള്ള വലിയ ഭാഗ്യം ആ മജ്ലിസ് കൊണ്ട് ലഭ്യമാണ് എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളിൽ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മൻ ഹളറ ഖിറാഅത്ത മൗലിദിൻ നബിയ സ്വല്ലല്ലാഹു മജ്ലിസ മൗലിദിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നിടത്ത് ഹാളറാവുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടവരാണ്.
എല്ലാ മഹാന്മാരും അയിമത്തും ആലിമീങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുന്നതിന്റെയും മഹത്വം പറയുന്നതിന്റെയും മദ്ഹ് പാടുന്നതിന്റെയും ഫലാഇൽ ധാരാളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഫലായിലെല്ലാം മഹത്വങ്ങളെല്ലാം ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖാണ്, സ്നേഹമാണ്, മഹബ്ബത്താണ് ഒരു വിശ്വാസിയുടെ ഈമാൻ അടയാളപ്പെടുത്തുന്നത്. ലാ ഈമാന ഇല്ലാ ബിൽ മഹബ്ബ. സുന്നി പ്രസ്ഥാനത്തിന്റെ നേരത്തെയുള്ള ഒരു മുദ്രാവാക്യം കൂടിയാണ്. ഈമാൻ സ്നേഹമാണ്, സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ഈമാൻ ഇല്ലാതെ, സ്നേഹമില്ലാതെ, മഹബ്ബത്തില്ലാതെ ഈമാൻ ഇല്ല. സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാന്മാർ ചോദിച്ചു, കൈഫ കാന ഹബ്ബുക്കും ലി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളുടെ ഹബ്ബ്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ ആബായിന വ ഉമ്മഹാതിന വ മിൻ അൽ ബാഇൽ ബാരിദ് അലൽ ളമാ. മഹാനായ അലിയാരെ തങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ, സമ്പാദ്യങ്ങളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ദാഹിച്ചു വലയുന്ന സമയത്ത് ലഭിക്കുന്ന ശുദ്ധമായ പാനീയത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഞങ്ങൾക്ക് മഹബ്ബത്ത്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനം നിങ്ങൾക്കാണെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഉമറെ, സ്നേഹമായിട്ടില്ല, മഹബ്ബത്തിന്റെ യഥാർത്ഥ പ്രതീകമായിട്ടില്ല, സ്വന്തം ശരീരത്തിന് പ്രാധാന്യം കൊടുത്തതിന്റെ ശേഷമല്ല എനിക്ക് പ്രാധാന്യം നൽകേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു, നബിയെ, എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ പ്രിയം വെക്കുന്നു, മഹബ്ബത്ത് വെക്കുന്നു. അറിയണം മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും പ്രണയിക്കാനും അനുരാഗം പങ്കുവെക്കാനും ലോകത്ത് എവിടെയൊക്കെ വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ വിശ്വാസികൾക്കെല്ലാം തിരുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം കൊടുത്തിട്ടുണ്ട്. പകരം കൊടുക്കാത്ത ഒരു പ്രവാചക പ്രേമിയില്ല, തിരിച്ചു കിട്ടാത്ത ഒരു അനുരാഗിയില്ല, സ്നേഹിച്ചിട്ട് വഞ്ചിക്കപ്പെടാത്ത ഒരു പ്രേമവും അനുരാഗവും സ്നേഹവും ഉണ്ടെങ്കിൽ അത് സയ്യിദുൽ വജൂദി വൽ കായിനാത്ത് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ത്വൽഹത്ത് ഇബ്നു ബറാഅ് റളിയല്ലാഹു അൻഹു ചെറിയ മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആസ്വാദനവും അനുഭൂതിയും പ്രവാചക പ്രേമികൾക്ക് മഹബ്ബത്ത് കൽബിലുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. നമുക്ക് മഹബ്ബത്ത് പഠിപ്പിച്ചിരുന്ന മഹാനായ കുണ്ടൂർ സാർ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾക്ക് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോഴേക്ക് വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത അനുഭൂതിയാണ്. സ്വലാത്ത് ചൊല്ലുമ്പോ, മദ്ഹ് പാടുമ്പോഴേക്ക് ചാടാൻ തുടങ്ങും, ആവേശം കൊണ്ട് തുള്ളാൻ തുടങ്ങും, മദീനയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് മഹാനവറുകൾ കരയാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധവും സ്നേഹവും വിധേയത്വവുമാണ്. ആ ബർക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. തൽഹത്ത് ഇബ്നു ബറാഅ് റളിയല്ലാഹു തആല മുത്തുനബിയുടെ സമീപത്ത് ചെന്നു, അടുത്തു ചെന്ന് കാലിൽ ചുംബിക്കുകയാണ്. തൽഹത്ത് ഇബ്നു ബറാഅ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്തു പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും, അങ്ങനോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ ഏറ്റെടുക്കും. ഹബീബുനാ വ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ത്വൽഹ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പരീക്ഷിക്കുകയാണ്, മോനെ, ഉഖ്തുൽ അബാ,
അത്രയും സ്നേഹവും മഹബത്തും എന്നോടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തും സ്വീകരിക്കാൻ പാകപ്പെട്ട മനസ്സാണ് നിനക്കുള്ളതെങ്കിൽ ഉഖുത്തുൽ അബാക്, നിന്റെ വാപ്പയുടെ തലയെടുത്തുവാ മോനെ. സ്വന്തം പിതാവിന്റെ തലയെടുത്തു വരാൻ തൊൽഹത്തുബ്നു ഫറാഖ് തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒന്നും ആലോചിക്കാനില്ല, ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഉപ്പയുടെ തലയെടുക്കാൻ ഓടുകയാണ് തൊൽഹത്തുബ്നു ഫറാഖ് തങ്ങൾ. അതാ മഹബ്ബത്തിന്റെ കട്ടി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വിളിക്കുകയാണ്. മോനെ, കുടുംബം ശിഥിലമാക്കാൻ നിയോഗിക്കപ്പെട്ടയാളല്ല ഞാൻ. എന്നെ നിയോഗിക്കപ്പെട്ടത് കുടുംബം കലക്കാനല്ല, മാതാപിതാക്കളെ വകവരുത്താനല്ല, കുടുംബത്തിന്റെ ഛിദ്രതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടയാളല്ല. ഞാൻ റഹ്മത്തായി നിയോഗിക്കപ്പെട്ടയാളാണ്, കാരുണ്യമായി അയക്കപ്പെട്ടയാളാണ്. അതാ ശിഥിലമായി കിടക്കുന്ന ബന്ധങ്ങളെ കോർത്തിണക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ്, അല്ലാതെ കുടുംബം കലക്കാനല്ല. നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ് മോനെ. സുബ്ഹാനല്ലാഹ്, എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ഹബീബായ തങ്ങൾക്ക് സ്ഥാനം കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ തൊൽഹാതങ്ങൾ രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരങ്ങളെ കാണാൻ ചെല്ലുന്നു. അതെ, ഇത് മരണത്തിന്റെ രോഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരങ്ങൾ തിരിച്ചറിയുമ്പോ, തൊൽഹയുടെ വഫാത്തായാൽ നിങ്ങൾ എന്നെ അറിയിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരങ്ങൾ പറഞ്ഞു പോരുകയാണ്. മഹാനായ തൊൽഹ തങ്ങൾ പറഞ്ഞു, കൂട്ടുകാരെ, എന്റെ വഫാത്തായാൽ മുത്തുനബിയോട് നിങ്ങൾ പറയരുതേ. ഓ ഉമ്മമാരെ, സഹോദരങ്ങളെ, ആഷിഖീങ്ങളെ, മുഹബ്ബീങ്ങളെ, ആരാ കൊതിക്കാത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജനാസക്കൊന്ന് ഇമാമത്തുനിന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ തന്റെ ജനാസക്കൊന്ന് ഇമാമത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? മഹാനായ യൂസുഫുൽ ജീലാനി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, എ പി ഉസ്താദിന്റെ കാലത്ത് തന്നെ വഫാത്താകണം എന്ന് എന്റെ ആഗ്രഹമാണ്. എന്നിട്ട് ഞാൻ മരിച്ചിട്ട് എന്റെ സമീപത്ത് വന്നിട്ട് യൂസഫിന് റബ്ബേനെ ഒന്ന് മാപ്പ് കൊടുക്കൂ എന്നാ നാവ് കൊണ്ടെന്ന് പറഞ്ഞാൽ, വൈലത്തൂര് തങ്ങൾ പാപ പറഞ്ഞില്ലേ, എനിക്ക് അത് മതി. എന്നാൽ തൊൽഹ തങ്ങൾ പറയുന്നത്, വേണ്ട, ഞാൻ മരിച്ചാൽ എന്റെ ഹബീബിനോട് പറയരുതേ. അതും മഹബ്ബത്താണ്, അനുരാഗമാണ്, പ്രേമമാണ്, പ്രണയമാണ്, സ്നേഹമാണ്. എന്തേ കാരണമെന്നറിയുമോ? ഇത്രയും ദൂരെ എന്റെ നേതാവ് എന്റെ ജനാസക്ക് വേണ്ടി എന്റെ വീട്ടിൽ വരുമ്പോ, അതേ യഹൂദികളുള്ള സ്ഥലമാണ്, പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് ഞാൻ കാരണം വല്ല അപകടവും പറ്റിയാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അബൂ സുഫിയാൻ ചോദിച്ചില്ലേ, ഓ സയ്യിദേ, ഇപ്പോൾ നിങ്ങൾ കിടക്കുന്ന തൂക്കുകയറില്ലേ, കൊണ്ടുപോകാനിരിക്കുന്ന തൂക്കുകയറില്ലേ, അവിടെ നിങ്ങളുടെ നേതാവ് കിടക്കുന്നതായി ഒന്ന് സങ്കൽപ്പിച്ചാൽ മതി, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി, മുത്തുനബിയെ നിങ്ങളുടെ നേതാവിനൊന്നും ചെയ്യാൻ ഞങ്ങൾ പറയുന്നില്ല, വേദനിപ്പിക്കാൻ പറയുന്നില്ല, ഒന്ന് സങ്കൽപ്പിച്ചാൽ മതി, നിങ്ങളെ വെറുതെ വിടാമെന്ന് സയ്യിദ് തങ്ങളോട് പറയുമ്പോ, ഇല്ല ഇല്ല, അത് സങ്കൽപ്പിക്കാൻ പോലും സ്വഹാബാക്കൾക്ക് കഴിയുന്നില്ല, സങ്കൽപ്പിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമായിരുന്നു. മഹാനായ സയ്യിദ് തങ്ങൾക്ക്, മഹാനായ ഖുബൈബ് തങ്ങൾക്ക് പക്ഷേ സമ്മതിച്ചില്ല.
മനസ്സിലൊന്ന് വിചാരിക്കാൻ പോലും ആ സ്വഹാബാ കിറാമിന്റെ മഹബ്ബത്തും സ്നേഹവും ഇഷ്ഖും സമ്മതിക്കുന്നില്ല. അതായിരുന്നു തൊൽഹാദങ്ങളുടെ ഇഷ്ഖ്, തൊൽഹാദങ്ങളുടെ പ്രേമം. ജനാസക്ക് ഇമാമത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവിടുത്തെ കാൽപാദം വേദനിച്ചാൽ, അവിടുത്തെ ശരീരഭാഗം വേദനിച്ചാൽ, അപകടം പറ്റിയാൽ അത് ഞാൻ കാരണമായി പോകുമല്ലോ എന്ന് മഹാനായ തൊൽഹ തങ്ങൾ വിചാരിച്ചു പോയി. മറമാടിയതിന്റെ ശേഷമാണ് നബിതങ്ങൾ അറിയുന്നത്, അതാ വരുന്നു ഖബറിന്റെ ചാരത്ത് വരുന്നു. എന്നിട്ട് നബിതങ്ങൾ അങ്ങ് ദുആ ചെയ്തില്ലേ, പടച്ചോനെ തൊൽഹാ തങ്ങളോട് നീ പുഞ്ചിരിച്ച് തൊൽഹയെ ഏറ്റെടുക്കണേ, തൊൽഹാദങ്ങൾ നിന്നോട് പുഞ്ചിരിക്കുന്നു, നീ തൊൽഹാദങ്ങളോടും പുഞ്ചിരിക്കുന്നു, ആ രൂപത്തിൽ തൊൽഹയെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അതേ ആരൊക്കെ മഹബ്ബത്ത് വെച്ചിട്ടുണ്ടോ, ഇഷ്ഖ് വെച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ഹബീബായ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, അത് പർവ്വതങ്ങളാകട്ടെ, കല്ലാകട്ടെ, ഈന്തപ്പനത്തടിയാകട്ടെ, എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തു ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ മിമ്പറായി ഉപയോഗിച്ചിരുന്ന ഈന്തപ്പനത്തടി അതേ പുതിയ മിമ്പർ വന്നപ്പോ കരഞ്ഞുപോയല്ലോ. മഹാനായ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോ കരയുകയാണ്. സുബ്ഹാനല്ലാഹു, അതേ ഒരു മരത്തടിയാണ് മുത്തുനബിയോട് അനുരാഗം പങ്കിടുന്നത്, ഒരു മരത്തടിയാണ് ഹബീബായ തങ്ങളോട് കരയുന്നത്. അവിടുത്തെ ലിഖാം ബി റസൂലില്ലാ, ശൗഖം ബി ലിഖാഇ റസൂലില്ലാ, ഇനി എനിക്കെന്റെ ഹബീബിനെ കാണാൻ കഴിയില്ലല്ലോ, ഹബീബിന്റെ കരസ്പർശനവും ശരീര സ്പർശനവും ലഭ്യമാകില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് കരയുന്നത് മരത്തടിയാണ്. യാ മഅശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അന്തും മഹഖു അൻ തഷ്താഖു ഇലൈ, ഈ മരത്തടിയേക്കാൾ ഹബീബായ തങ്ങൾക്ക് വേണ്ടി കരയാൻ, സ്നേഹിക്കാൻ, പ്രേമിക്കാൻ ബാധ്യതയുള്ളവർ ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് മുത്തുനബിയെ മഹബ്ബത്ത് വെക്കണേ, സ്നേഹിക്കണേ എന്ന് മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല. പക്ഷേ നമ്മുടെ സ്നേഹവും നമ്മുടെ അനുകരണവും നമ്മുടെ ഇമിറ്റേഷനും എല്ലാം മറ്റു ചില ആളുകൾക്ക് നാം എഴുതി കൊടുത്തുപോയി. നമ്മുടെ ഹെയർ സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ജീവിത രീതികളും ഭക്ഷണ രൂപങ്ങളും നടപ്പും ഇരിപ്പും എല്ലാം ആർക്കൊക്കെയോ വേണ്ടി നാം എഴുതി കൊടുത്തുപോയി. ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, പിൻപറ്റുന്നത്, അവരോട് കൂടെയാണ് മഹ്ശറയിൽ നമ്മുടെ ഉലമാ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അതേ അനാവശ്യങ്ങളെ കണ്ടു രസിക്കുമ്പോ, തോന്നിവാസങ്ങൾ ആസ്വദിക്കുമ്പോ, ആരെങ്കിലും അനുകരിക്കാനോ അനുധാവനം ചെയ്യാനോ ശ്രമിക്കുമ്പോ, മോനെ നാളെ ഖിയാമത്ത് നാളിൽ നീ വരുന്നത് അവരോടുകൂടെ ഹശ്ര ചെയ്യപ്പെടുകയാണ്, അവരോടുകൂടെ ആ മഹ്ശറയിൽ നിന്നെ ഒരുമിച്ച് കൂട്ടുന്നത് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു പോയി. അന്ത മഅമൻ അഹബബ്ത്. അറബി ഒന്ന് ചോദിച്ചു നബിയെ, ഖിയാമത്ത് നാളെ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം തിരുത്തി കൊടുത്തു, ഖിയാമത്ത് നാളെ എപ്പോഴാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നിനക്കില്ല, അതിനുവേണ്ടി നിന്റെ കയ്യിൽ നീ എപ്പോഴും ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് വേണ്ടത്. നിന്റെ കയ്യിൽ അതിന് എന്തുണ്ട്? ആ മരണത്തിന് വേണ്ടി നിന്റെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോ ജവാബ് പറയാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അറബി സ്വഹാബി പറയാണ്, ഇല്ല നബിയേ,
ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങയെ മഹബ്ബത്ത് വെക്കുന്നുണ്ട്. ഈ മഹബ്ബത്ത് അല്ലാതെ കയ്യിൽ കൂടുതൽ അമലൊന്നുമില്ല, വേറെ അമല് കൂടുതലൊന്നും എന്റെ കയ്യിലില്ല. അന്ത ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടയാണ്. തങ്ങൾ പറഞ്ഞു, മാ ഫർഹന ബിഷൈൻ ഫർഹന ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഖൗലു കൊണ്ട് സന്തോഷിച്ചതുപോലെ, സന്തോഷം കിട്ടിയതുപോലെ വേറൊരു വാക്ക് കൊണ്ട് സന്തോഷം കിട്ടിയിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, വലിയ സ്വഹാബി, മുത്തുനബിയുടെ ഖാദിം, കൂടെ ജീവിച്ച മഹാൻ, ആ മഹാൻ പറയാണ്, ഇതുപോലെ വേറെ സന്തോഷം കിട്ടിയിട്ടില്ല. ഞാൻ ഹബീബായ തങ്ങളെ പ്രേമിക്കുന്നു, ഞാൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ തങ്ങളെ സ്നേഹിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്നേഹിക്കുന്നു, അവരെ പോലെ എന്റെ കയ്യിൽ അമലൊന്നുമില്ല. എന്റെ മൂരിദാരോ നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ എന്നെ ഫീഡി ചവർ യതോ ഫേടി കേണ്ട എന്നെ ഫീഡി ചോർക്ക് ഞാൻ കാവലം നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാം അഫാതിയ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾ, ആ മഹബ്ബത്ത് തന്നെ സ്വർഗത്തിൽ മുത്തുനബിയോടുകൂടെ ഒരുമിച്ച് കൂടപ്പെടാൻ കാരണമാണ്. അല്ലാഹു ഈ മജ്ലിസ് അതിന്റെ കാരണമായി സ്വീകരിക്കട്ടെ. എല്ലാവർക്കും മഹബ്ബത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? കാരണം ഉമ്മത്തിന് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ട, സ്നേഹിക്കപ്പെടാൻ എല്ലാ യോഗ്യതകളും വിശേഷണങ്ങളും സമ്മേളിച്ച മഹാൻ, അതുപോലെ ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ ഒരു നേതാവിനെ കാണാനില്ല. അനുയായികൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് വേറൊരു നേതാവിനെ കാണാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുഹൈബ, എന്റെ ഉപമ ഒരു പുരുഷനെ പോലെയാ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈയാം പാറ്റകൾ, പ്രാണികൾ അതിലേക്ക് ഇങ്ങനെ ചെന്ന് ചാടാണ്. അതിന്റെ ചുറുക്ക് കാണുമ്പോ ആ ജീവികൾ കരുതുന്നു ഇത് അവർക്കുള്ളതാണ്. അതിന്റെ ഭംഗി കാണുമ്പോ അതിലേക്ക് എടുത്തു ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ചെറുപ്പക്കാരൻ അതിലേക്ക് വന്നു ചാടുന്ന ഈ ആമ്പാറ്റുകളെയും പ്രാണികളെയും തടഞ്ഞു വെക്കുകയാണ്. പക്ഷേ എല്ലാവിധ മറകളെയും മതിൽകെട്ടുകളെയും വകഞ്ഞു മാറ്റി ആ പ്രാണികൾ തീയിലേക്ക്, വെളിച്ചത്തിലേക്ക് എടുത്തു ചാടി വെണ്ണീരായി വന്തുരുകി കരിഞ്ഞുണങ്ങിപ്പോയി കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഞാൻ നിങ്ങളെ അതാ സംരക്ഷിക്കുകയാണ്. നിങ്ങളെ നരകാഗ്നിയിലേക്ക് ചാടാൻ പാടില്ല, നരകാഗ്നിയിലേക്ക് വീഴാൻ പാടില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളെ പ്രാണികളെ പോലെ എടുത്തു ചാടുന്നു തീ കുണ്ടാരത്തിലേക്ക്. എത്ര വലിയ ഉപമയാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അതേ നാളെ നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ നേതാവാണ് സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി. എന്നാൽ ആ പ്രകാശത്തിന്റെ ഈ ലൈറ്റിൽ ഈയാമ്പാറ്റകൾ, പ്രാണികൾ വന്ന് ചാടുന്നത് പോലെ ആ തീയിന്റെ സൗന്ദര്യം കാണുമ്പോ, അതിന്റെ വെളിച്ചം കാണുമ്പോ, പ്രഭ കാണുമ്പോ അറിയാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടി എടുത്തു ചാടുകയാണ്.
പക്ഷേ ആ എടുത്തു ചാട്ടം നരകാത്മയിലേക്കാണ് വന്തുരുകി പോകാനാണ് എന്ന് പാറ്റകൾ തിരിച്ചറിയുന്നില്ല. അതുപോലെയാണ് മനുഷ്യ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. ഒരടുപ്പിലേക്ക് കൈവക്കുന്ന കുഞ്ഞിനെ ഉമ്മ വന്ന് തടയുകയാണ്. മോനെ നിനക്ക് ഭ്രാന്താണോ? ഈ അടുപ്പിലേക്ക് കൈവക്കുമ്പോ നിന്റെ കൈ ഉരുകിപ്പോകില്ല മോനെ, നിന്റെ നരമ്പുകളുടെ ശേഷി നഷ്ടപ്പെടൂല്ല മോനെ, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന ഉമ്മ, എന്ന് വിലയിരുത്തുന്ന ഉപ്പ. ഓ സഹോദരാ, അത് ദുനിയാവിലെ തീയാണ്, അത് ദുനിയാവിലെ അടുപ്പാണ്. എന്നാൽ ഒരു ഹറാമ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നിന്റെ മേനി, നിന്റെ സൗന്ദര്യമുള്ള മുഖവും അതേ നിന്റെ ശരീരവും നീ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് എവിടേക്കാണ്? നരകാഗ്നിയിലേക്കല്ലേ? ദുനിയാവിലെ ചൂടിന്റെ എഴുപത് ഇരട്ടി ചൂടുള്ള സുബ്ഹാനല്ലാഹ് എല്ലുകളെ പോലെ ലാബുകളിൽ കാണുന്ന അസ്ഥി കൂടാരത്തെ പോലെ അതേ കുടിക്കാനുള്ള വെള്ളമെടുക്കുമ്പോ ആ നരകത്തിന്റെ ചൂട് ശരീരത്തിൽ തട്ടുമ്പോ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ മുഴുവൻ ഉരുകി ഒലിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന്റെ അഗ്നിയിലേക്കല്ലേ, തീ ഉണ്ടാരത്തിലേക്ക് നമ്മുടെ സൗന്ദര്യമുള്ള ശരീരം വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന മുഅ്മിനെ ആ കുഞ്ഞു കാണിക്കുന്നതിനേക്കാൾ ഭ്രാന്ത് കാണിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. അതാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദി വൽ കൈനാത്ത് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മുഴുവൻ മതിൽക്കെട്ടുകളും മുഴുവൻ ബ്ലോക്കുകളും വകഞ്ഞു മാറ്റി എന്റെ പ്രതിരോധ വലയങ്ങൾ മുഴുവനും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ നരകാഗ്നിയിലേക്ക് എടുത്തു ചാടുന്നത്. അങ്ങനെ കരഞ്ഞില്ലേ ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹ്? അതിരാവിൽ ഉറക്കമൊഴിച്ച് കരയുന്നു. വൈൻ തുഅദ്ദിബും ഫൈന്നഹും ഇബാദുക് വൈൻ തഗ്ഫിർ ലഹും ഫൈന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചോനെ നിനക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാം, നിന്റെ അടിമകളാണ്. നീ ശിക്ഷ നൽകിയാൽ, അദാബ് നൽകിയാൽ ലോകത്ത് ചോദിക്കാൻ ഇവിടെ ഒരാളുമില്ല. കാരണം മുഴുവൻ നിന്റെ മഖ്ലൂഖാണ്, നിന്റെ ഇബാദാണ്, അടിമകളാണ്. പക്ഷേ നീ മാപ്പ് കൊടുത്താലോ, നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അല്ലാ, എന്റെ ഉമ്മത്തിന് മാപ്പ് കൊടുക്കണേ. അല്ലാ, പാതിരാവിന്റെ മറവിൽ ഉറക്കമൊഴിച്ച് സാധുക്കളായ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ഒരു നേതാവുണ്ടെങ്കിൽ, ഓ സഹോദര സഹോദരി, ആ മഹബ്ബത്തിന്റെ നൂറിൽ ഒരു ശതമാനം എനിക്കും നിങ്ങൾക്കും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞാൽ അതേ ഹബീബായ തങ്ങൾ നമ്മ വെറുതെ വിടുകയില്ല, തിരിച്ചു തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവിധ ഖൈറാത്തുകളും ലഭിക്കാനും الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم. ഒരു മനുഷ്യൻ ആവശ്യമായ എല്ലാ നന്മകളും, ഷറുകൾ നീങ്ങാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, ആഫാത്ത് മുസൈബാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ, എല്ലാത്തിന്റെയും മരുന്നാണ് മഹബ്ബത്തു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്നത്, അതേ മദ്ഹ് പറയുന്നതും മൗലിദ് കഴിക്കുന്നതും അത് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഭാഗമാണെന്ന് അയ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് പ്രയാസങ്ങൾ നീക്കപ്പെടുന്നതാണ്, പ്രതിസന്ധികൾ തരണം ചെയ്യപ്പെടുന്നതാണ്, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ തെറ്റുകൾ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകുമാറാകട്ടെ.
ولو أنهم ظلموا أنفسهم جاءوك فاستغفر الله واستغفر لهم الرسول لوجدوا الله توابا رحيما സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച ആളുകൾ, തെറ്റ് ചെയ്ത ആളുകൾ, അവർ വരട്ടെ മുത്തുനബിയുടെ സമീപത്തേക്ക്, മുത്തുനബിയുടെ ചാരത്തേക്ക് വരട്ടെ. എന്നിട്ട് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടട്ടെ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് ഞങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ പറയണം നബിയേ എന്ന് ആവശ്യപ്പെടട്ടെ. മുത്തുനബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലട്ടെ. അങ്ങനെ നടന്നാൽ അവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും. അപ്പോൾ ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ദോഷം പുറത്തു കിട്ടാനാണ്. മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബനിക്ക് മാപ്പ് തരലാണ് എന്റെ ഉദ്ദേശം. കണ്ടതും കേട്ടതും പറഞ്ഞതും ചെയ്തു പോയതും മാപ്പ് കിട്ടണം. ഈ റബിയേൽ കഴിയുമ്പോഴേക്ക് സർവ തെറ്റുകളിൽ നിന്ന് പാപമോചിതരായി മാറണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ ആയത്തിൽ ഈ ആയത്തിന്റെ സംക്ഷിപ്തം എന്താണ്? നിർദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുക്കുകയാണ്. അൽ ഉസ്വാത വൽ മുദ്നിബീൻ, തെറ്റ് സംഭവിച്ച ആളുകൾ, ഇദാ വഖഅ മിൻഹുമുൽ ഖത്അ വൽ ഉസ്യാൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് സംഭവിച്ച മുഅ്മിനീങ്ങൾക്കുള്ള നിർദ്ദേശമാണ് ഈ ആയത്ത്. അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്താണ്? അവർ തങ്ങളുടെ സമീപത്ത് അവർ പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലട്ടെ. ദുനൂബിക മൗജിൽ ബഹരി ബൽ ഹീ അക്സറു ومثل الجبال الشم بل هي أكبر ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ചാരത്ത് പോയി, മുത്തുനബിയുടെ ചാരത്ത് പോയി പാടിയ പാട്ടാണ്. പഠിച്ചോനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എനിക്കുണ്ട്. ആർത്തടിച്ചുലച്ചു വരുന്ന തരമാലകളെക്കാൾ പാപമുള്ളവനാണ്. മഹാനവറുകളുടെ മനസ്സിന്റെ വിശാലതയാണ്, വിനയമാണ് അവിടുന്ന് പറയുന്നത്. പർവ്വതം മുട്ടി നിൽക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിനേക്കാൾ വലുതാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ. മാപ്പു തരണേ അല്ലാഹ്. മുത്തനബിയുടെ സമീപത്ത് പോയി ഷെയ്ഖ് ജീലാനി തങ്ങൾ പാടുക. തെറ്റു ചെയ്ത ആളുകൾ, ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയ ആളുകൾ മുത്തുനബിയുടെ സമീപത്ത് പോകട്ടെ. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തുന്ന അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കട്ടെ, അവർക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചാൽ അതേ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്. അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്, ദോഷം പുറത്തു കൊടുക്കുന്നതാണ്. റഹ്മാനെ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് തരണേ അല്ലാഹ്. ദോഷം പൊറുക്കാൻ ഈ മജ്‌ലിസ് കാരണമാണ്. അതുപോലെ കടം വീടാൻ ഈ മജ്‌ലിസ് കാരണമാണ്. റഹ്മത്ത് ലഭിക്കാൻ ഈ മജ്‌ലിസ് കാരണമാണ്. മഹാനാ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് കാണാം തന്റെ വസായിൽ എന്ന കിതാബിൽ. മാമിൻ മഹല്ലിൻ മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലിൻ ഖുരിയ ഫീഹി മൗലിദുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികത്തു അലാ ദാലിക്കൽ മക്കാൻ അലാ ദാലിക്കൽ ബൈത്ത് അവിൽ മസ്ജിദ് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. അതേ, ഏതൊരു സ്ഥലത്താണോ, ഏതൊരു പള്ളിയിലാണോ, ഏതൊരു നാട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് ചൊല്ലുന്നത്, മഹബ്ബത്ത് പങ്കുവെക്കുന്നത്, അവിടുത്തെ മദ്ഹ് പറയുന്നത്, ഇല്ല ഇല്ല അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരിയായി പെയ്തിറങ്ങാതിരിക്കൂല്ല. ആ
റഹ്മത്തല്ലേ റമദാനിൽ ഒരു മാസം ആദ്യ പത്ത് ദിവസവും അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ ഓ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ അല്ലാ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പുതഞ്ഞാലല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ പക്ഷേ നമുക്ക് അല്ലാഹു തന്ന റഹ്മത്ത് ഏതാണ് വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ ഓ നബിയേ ലോകർക്ക് അങ്ങ് കാരുണ്യമാണ് കേട്ടോ അങ്ങ് റഹ്മത്താണ് കേട്ടോ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ് അല്ലാഹു നമുക്ക് ഓശാരമായി തന്ന റഹ്മത്തില്ലേ ആ റഹ്മത്തില്ലെന്ന് ആശമുറിയല്ല ذهابا ذهابا يا عصاتو بطيبتي എത്ര തെറ്റ് ചെയ്തവരാകട്ടെ പാപം സംഭവിച്ചവരാകട്ടെ അവർക്ക് മദീനയിൽ പരിഹാരമുണ്ട് കേട്ടോ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന കൽബുണ്ടോ മുഅ്മിനെ ഹബീബായ തങ്ങളെ പ്രിയം വെക്കാനോ അനുരാഗം പങ്കുവെക്കാനോ അതാ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് ഹൃദയമുണ്ടോ മദീനയുടെ കിരീടം വെക്കാത്ത രാജാവ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിക്കാതിരിക്കൂല അതേ ഒരു സ്വഹാബി വന്നില്ലേ വന്നിട്ട് ചോദിക്കുന്നതെന്താണ് നബിയേ എന്റെ മനസ്സിൽ വല്ലാത്ത വികാരമുണ്ട് എനിക്ക് വ്യഭിചരിക്കാൻ വല്ലാത്ത താല്പര്യമുണ്ട് അനുവാദം തരുമോ നബിയേ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടല്ലേ ഒരു തെറ്റു ചെയ്യാൻ വല്ലാതെ മനസ്സ് കൊതിച്ചപ്പോഴും അതും നബി തങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി വന്നതാണ് നന്നായി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് എന്നിട്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഷറഫായ കയ്യങ്ങ് യദു ശരീഫയങ്ങ് നെഞ്ചത്ത് വെച്ച് മാറിടത്ത് വെച്ചിട്ട് നബി തങ്ങൾ അങ്ങ് ദുആ ചെയ്തു കൊടുക്കുകയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു وطهر قلبه وحسن فرجه റഹ്മാനേ ഇദ്ദേഹത്തിന്റെ ദോഷമേ പുറത്തു കൊടുക്കുക അല്ലാ ഇദ്ദേഹത്തിന്റെ കൽബൻ നന്നാക്കി കൊടുക്കുക അല്ലാ ഇദ്ദേഹത്തിന് ലൈംഗിക ശുദ്ധി നൽകണേ അല്ലാ സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ ഈ ദുആ കിട്ടിയതിന്റെ ശേഷം അതേ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ലം യകുന ശൈഉൻ അബ്ഗല മിൻഹു ഇലസ്സിനാ അബ്ഗല ഇലൈഹി മിനസ്സിനാ ഈ ഒരു ദുആ കിട്ടിയതിന്റെ ശേഷം പിന്നെ സിനയേക്കാൾ വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ള ഒരു കാര്യം ആ ചെറുപ്പക്കാരനില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറക്കത്തല്ലേ അവിടുത്തെ കയ്യിന്റെ മഹത്വമല്ലേ ആ മുബാറക്കായ കയ്യ നെഞ്ചത്ത് വെച്ചങ്ങ് ദ്വാരന്നു കൊടുത്തു പടച്ചോനെ ഇദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്ക് ഇദ്ദേഹത്തിന്റെ കൽബ് നന്നാക്കി കൊടുക്ക് ഇദ്ദേഹത്തിന് ലൈംഗിക ശുദ്ധി കൊടുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് ദുആ ചെയ്തു കൊടുത്തപ്പോ لم يكن شيء ابغض اليه من الزنا സിനേക്കാൾ വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ള വേറെ കാര്യമില്ല അദ്ദേഹത്തിന് ഹബീബായ തങ്ങൾ കൊടുത്തില്ലേ അതേ കൽബിന് രോഗമുണ്ടോ മുത്തുനബിയിൽ പരിഹാരമുണ്ട് ശരീരത്തിന് രോഗമുണ്ടോ മുത്തുനബിയിൽ പരിഹാരമുണ്ട് അതേ കണ്ണ് കാണാത്ത ലറീറുൽ ബസറാണ് വരുന്നത് കണ്ണ് കാണാത്തയാളാ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നബിയേ اللهم اغفر لها وارحمها اللهم اهديك ماപ്പു കൊടുക്കുമാറാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ മജ്‌ലിസിന്റെ ഈ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മാക്ക് റഹ്മാനായ റബ്ബ് പൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ
കണ്ണു കാണാത്ത അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ ദുആർക്കണം, എന്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്ക്, എന്നാൽ നിങ്ങൾക്ക് വലിയ ഖൈറുണ്ട്. നബിയെ, എന്റെ കൈ പിടിക്കാൻ ആവശ്യങ്ങൾ ചെയ്തു തരാൻ ആരുമില്ല, എനിക്ക് ആവശ്യമായത് ചെയ്തു തരാൻ ആരുമില്ല, അങ്ങ് ദുആ ചെയ്തു തരണം. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാനാണ് ഇലാ ഹളറത്തി റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തു വന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ തിൽമിദഹ വളു എടുക്കുന്ന സ്ഥലത്ത് പോയി നന്നായി വളു എടുത്തോ. ഫഅസിൻ വളുആ ഫയുഹ്സിന വളു ഫയുഹ്സിനൽ വളുആ, അതേ നന്നായി വളു എടുത്തോ. എന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചോ. സുബ്ഹാനല്ലാഹ്, ആദാബുകളൊക്കെ പരിഗണിച്ച്, സുന്നത്തൊക്കെ പരിഗണിച്ച് വുളു എടുത്താൽ തന്നെ മുഅ്മിനീങ്ങളെ നമ്മുടെ നിസ്കാരത്തിൽ ഇബാദത്തിൽ നമുക്ക് ഇഖ്ലാസ് ലഭിക്കും. ഇബാദത്തിൽ ഇഖ്ലാസ്, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ ഏറ്റവും പ്രധാനമാണ് വുളു. മര്യാദക്ക് വുളു എടുക്കുക, സുന്നത്തുകൾ പാലിച്ച് ആദാബുകൾ പാലിച്ച് വുളു എടുക്കുന്ന ആളുകൾ കുറഞ്ഞുപോയി. നന്നായി ശ്രദ്ധിച്ച് വുളു എടുക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വുളു എടുത്ത് രണ്ടരക്കാത്ത് ഖലാഉൽ ഹാദത്തിന്റെ നിസ്കാരം, അത് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അതായി ദുആ നീ നിർവഹിച്ചോ. اللهم اني اسالك واتوجه اليك بنبيك نبي محمد النبي الرحمه سبحان الله اللهم اني اسالك واتوجه اليك بنبيك محمد صلى الله عليه وسلم نبي الرحمه اللهவே ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് മുന്നിടുന്നു, ബിനബിയക നിന്റെ പ്രവാചകരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ് നബിയുർ റഹ്മാ, കാരുണ്യത്തിന്റെ പ്രവാചകരാണ് ഹബീബായ തങ്ങൾ വസീല, ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നേരെ മുത്തനബിയെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്, ഇന്നീ തവജ്ജഹ്തു ബിക ഇലല്ലാഹ് ലിതഖല ഹാജതി ഹാദിഹി اللهم فشفعه فيا. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് ദുആ ചെയ്തോ. ആ ദുആയും കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അദ്ദേഹം എഴുന്നേറ്റ് പുറത്തു വരികയാണ്. കണ്ണ് കാണാത്തയാളാ ഉള്ളിലേക്ക് പോയത്, തിരിച്ചു വരുമ്പോ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല, നല്ല കാഴ്ചശക്തി ഹബീബായ തങ്ങളെ തങ്ങൾ മുഖേന അല്ലാഹു തിരിച്ചു കൊടുത്തില്ലയോ. എല്ലാത്തിനും പരിഹാരമുണ്ട് ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ. മദീന മുനവ്വറയിൽ ഹബീബായ തങ്ങളോടൊരു ബന്ധം നമുക്ക് വേണം, ഒരു ലിങ്ക് നമുക്ക് വേണോ, അവിടത്തോടൊരു ഒരു ബന്ധം നമുക്കുണ്ടായി കിട്ടണോ. അല്ലാഹു സുബ്ഹാനഹു വതആലയും മജ്ലിസ് അതിനെ കാരണമാക്കി തരട്ടെ. കാരണം അത്രത്തോളം നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച നേതാവിന് ചെറുതെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ ഈ പാവപ്പെട്ട അടിമകൾക്ക് ഈ പാവപ്പെട്ട അടിമകൾക്ക് കഴിഞ്ഞാൽ അത് വലിയ അമലാണ്, വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതേ സിംഹക്കൂടുകളിൽ ആ സിംഹങ്ങൾ തന്റെ സന്താനങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ, അപകടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ദുരന്തങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ആ കാട്ടിലെ രാജാവും മക്കളെ എങ്ങനെ പരിപാലിക്കുന്നുണ്ടോ. അഹല്ല ഉമ്മത്തുഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫീ അജമീ. അതുപോലെ ഉമ്മത്തിനെ പരിപാലിക്കുന്ന നേതാവാണ് ആ സിംഹം, കാട്ടിലെ രാജാവാണ് ആ രാജാവ്. തന്റെ അനുയായികൾക്ക് കൊടുക്കുന്ന, മക്കൾക്ക് കൊടുക്കുന്ന സംരക്ഷണം അതിനേക്കാൾ ഗഹനമായി, അതിനേക്കാൾ അജയ്യമായി അവിടുത്തെ ഉമ്മത്തിനെ സംരക്ഷിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ മഹ്ശറയിലേക്ക് ഉമ്മത്ത് വരുമ്പോ
മഹ്ശറയിലേക്കും ഉമ്മത്ത് വരുമ്പോ ദോഷികളായ മുഅ്മിനീങ്ങൾ സങ്കടം കൊണ്ട് വിളിക്കുകയാണ്, വാ മുഹമ്മദാ വാ അഹ്മദാ, ഓ നബിയേ അങ്ങയുടെ സുന്നത്ത് വലിച്ചെറിഞ്ഞു പോയി നബിയേ, ഒന്ന് രക്ഷപ്പെടുത്തി തരണേ നബിയേ എന്ന് അതാ ഖബറിൽ നിന്ന് പുനർജന്മം ലഭിച്ച് മഹ്ശറയിലേക്ക് ഉമ്മത്ത് വരുമ്പോ വിളിച്ചു പറയുന്നത് കേട്ട് ഹബീബായ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ എന്റെ ഉമ്മത്താണ് ഈ കരയുന്നത്, ഹിസാബില്ലാതെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങൾ കരഞ്ഞു ചോദിക്കുകയാണ്. ഹബീബായ തങ്ങളോട് പറയുന്നു, തങ്ങളെ അതൊക്കെ നേരത്തെ തീരുമാനിച്ചു പോയില്ലയോ? അതേ ആദൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് പോയി പറയാണ്, പേരക്കുട്ടികളല്ലേ ഈ കരയുന്നത്, അവരുടെ ദോഷം നമുക്കൊന്ന് ഓഹരി ചെയ്തെടുത്താലോ. സുബ്ഹാനല്ലാ, ഇങ്ങനെ ഒരു ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ ലോകത്തെവിടെ ആർക്കിയത് പ്രത്യയശാസ്ത്രത്തിന് പറയാനുണ്ട്. ആ നേതാവിനെ വലിച്ചെറിഞ്ഞ് തിരുസുന്നത്ത് വലിച്ചെറിഞ്ഞ് ഓ മുഅ്മിനേ, ആരെങ്കിലും നമ്മുടെ മസ്തിഷ്കത്തിൽ കയറ്റി വെക്കേണ്ടതില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റബീഇന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹബീബിനോട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. സ്വഹാബത്ത് കാണിച്ചു ഒരു മഹബ്ബത്തുണ്ട്. ആമിനോ കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, സ്വഹാബാക്കൾ മുത്തുനബിയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അതാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ഒരു അന്യ പെണ്ണ് കുളിക്കുന്നത് നോക്കിപ്പോയി. സുബ്ഹാനല്ലാഹ്, മനസ്സു വല്ലാതെ വേദനിച്ചു. ഞാൻ ഈ കണ്ണുകൊണ്ട് എങ്ങനെ മദീനയിൽ പോകും, എന്റെ ഹബീബിനെ കാണും, എന്റെ ഹബീബ് അറിയുമല്ലോ ഞാൻ ചെയ്തു പോയത്. വല്ലാതെ വേദനിച്ചു, ഹൃദയം പടക്കാൻ തുടങ്ങി, മദീനയിലേക്കില്ല എന്ന് തീരുമാനിച്ചു. മഹാനവറുകൾ നേരെ പോകുന്നത് ഒരു മലമുകളിലേക്കാണ്, ചരിത്രത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. മദീനയിൽ കാണുന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹയ് വരുന്നു. അതേ ഇന്നാലിന്ന സ്ഥലത്ത് സഅലബി ഉണ്ടെന്ന വിവരം കിട്ടുന്നു, സഹാബത്തിന് പറഞ്ഞയക്കുന്നു. അവിടെ ചെല്ലുമ്പോ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് അതാ നിലവിളിക്കുന്ന സഅലബയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണുന്നത്. സഅലബ, നിങ്ങളെ ഹബീബായ തങ്ങൾ വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഹബീബായ തങ്ങളെ ഞാൻ ചെയ്തു പോയ തെറ്റ് അറിഞ്ഞോ ഉമറേ? ഇല്ല ഇല്ല, എനിക്ക് മദീനയിൽ വരാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ടുപോകാനാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡറെ കൊണ്ടുപോവുകയാണ്. എന്നാൽ മുത്തുനബി നിസ്കരിക്കുമ്പോൾ വരാം, നേരെ മുന്നിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ചെല്ലുമ്പോ നബി തങ്ങൾ തക്ബീർ ചൊല്ലുന്ന ശബ്ദം കേട്ടപ്പോ വീണുപോയി. ഖർറ മഗ്ശി എന്നാലെ ഈ ബോധരഹിതനാ എന്ന് വീണുപോയില്ലേ? മഹബ്ബത്തം ബി റസൂലില്ലാ, ഹൈബത്തം ബി റസൂലില്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്രയും പേടിയാണ്, ബഹുമാനമാണ്, ആദരവാണ്, ആദരവിന്റെ ആദരവിന്റെ പേടിയാണ്. അതാ നിസ്കാരം കഴിഞ്ഞപ്പോ സഅലബ തങ്ങളെ സമീപത്ത് വരുന്നു, ദിക്ര് പറഞ്ഞു കൊടുക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. വീട്ടിൽ കിടന്ന് രോഗിയാകുന്നു, പനി ബാധിക്കുന്നു, രോഗം കാണാൻ പോകുന്നു. സഅലബ തങ്ങളെ തലയെടുത്ത് മുത്തുനബിയുടെ മടിയിൽ, ഷറഫാകപ്പെട്ട മടിയിൽ വെച്ചപ്പോ സഅലബ തങ്ങളെ തലയങ്ങ് മാറ്റി വെക്കുകയാണ്. എന്തേ സഅലബ തല മാറ്റിയത്? നബിയേ, അങ്ങയുടെ ഷറഫാകപ്പെട്ട മടിയിൽ വെക്കാനുള്ളതല്ല, മൽആനും ബിദ്ദുനൂബ്,
ലോകം. ഇത് തെറ്റുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന, തിന്മകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന തലയാണ്. അങ്ങയുടെ മടിയിൽ വെക്കാൻ പറ്റുന്നതല്ല, അർഹതയുള്ളതല്ല. സലബ, നിങ്ങൾക്ക് വേണ്ടതെന്താണ്? മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബനിക്ക് പൊറുത്തു തരണം. നബിയേ, നിങ്ങൾക്ക് പൊറുത്തു തന്നു സലബ. എന്തുകൊണ്ടാണ് ആ മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങിയത്? മുത്തുനബിയോട് കാണിച്ച ആദരവ് കൊണ്ടല്ലേ, ഇക്റാം കൊണ്ടല്ലേ, മഹബ്ബത്ത് കൊണ്ടല്ലേ? ആ ഇക്റാമും താലീമുമാണ് ഈ കാലത്ത് നഷ്ടപ്പെട്ടു പോയത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഷിആറുകളോട്, അതേ ദീനിന്റെ ചിഹ്നങ്ങളോട് ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവസമല്ലേ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ്. പഴയ കാലത്ത് വെള്ളിയാഴ്ച രാവിന് കൊടുത്ത ഒരു ബഹുമാനമുണ്ട്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനെ, മഹബ്ബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളെ, ആ വെള്ളിയാഴ്ച രാവിന് ബഹുമാനം കൊടുക്കാൻ നമുക്കിപ്പോൾ കഴിയുന്നില്ല. അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, അതുപോലെ സ്ഥാപനങ്ങളുണ്ട്. അതിനെ ബഹുമാനിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ബഹുമാനിച്ചില്ലയോ, അതേ മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെടും എന്നതിൽ സംശയം വേണ്ട. കാരണം ഇബ്ലീസുൽ ലഈൻ, അവന് ഇബാദത്തിന്റെ കുറവില്ല, അവന് തസ്ബീഹിന്റെ കുറവില്ല, അവന് സംഭവിച്ചത് തഅലീമിന്റെ കുറവാണ്. ധിക്കാരം വന്നുപോയി. ആദം അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. ആദം നബി അലൈഹിസ്സലാമിലുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനെ ധിക്കരിച്ചു. ആ നൂറിനെ ധിക്കരിച്ചപ്പോ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, തസ്ബീഹ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ഖിദ്മ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തഅലീം നമ്മുടെ ഖൽബിൽ ഉണ്ടാകട്ടെ. മഹബ്ബത്ത് വേണം, തഅലീമും വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് മഹാനായ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങിയത്. ഹബീബായ തങ്ങളെ ചാരത്ത് വെച്ച് എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. മുത്തുനബിയുടെ മജ്ലിസിലെ ശബ്ദം ഉയർന്നാൽ, ഹബീബായ തങ്ങളുടെ മജ്ലിസിലെ ശബ്ദം ഉയർന്നാൽ അവരുടെ അമൽ ബാത്തിലാണ് എന്ന് ആയത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞു സങ്കടപ്പെട്ടു മഹാനായ സാബിത് ഇബ്നു ഖൈസ് തങ്ങൾ. ഞാൻ നരകക്കാരനായി പോയല്ലോ, എന്റെ അമലൊക്കെ ബാത്തിലായി പോയല്ലോ. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാനായ സാബിത് തങ്ങളെ കാണുന്നില്ലല്ലോ പള്ളിയിൽ. നബിയേ, അന മിൻ അഹ്ലിന്നാർ, ഞാൻ നരകക്കാരനായി പോയല്ലോ നബിയേ. ഇല്ല സഅലബ, അന്ത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ്. ആ തഅലീമ കാണിച്ചപ്പോഴേക്ക്, തഅലീമ ബഹുമാനവും ആദരവും കാണിച്ചപ്പോഴേക്ക് നബി തങ്ങൾ കൊടുത്തുപോയി. അന്ത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗാവകാശിയാണ്. അതും മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷമല്ലേ? അന്തഈഷ ഹമീദ, ആരാലും സ്തുതിക്കപ്പെടുന്ന, ആരാലും കൊതിക്കുന്ന നല്ല സമ്പൽ സമൃദ്ധിയോടുകൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷമല്ലേ? അങ്ങനെ ജീവിച്ച് നിങ്ങൾ ഷഹീദായി മരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമല്ലേ? അതിനുശേഷം നിങ്ങൾ എല്ലാ നിഅമത്തുകളുടെയും പൂർത്തീകരണമായ പരിശുദ്ധ സ്വർഗത്തിൽ താമസിക്കുന്നൊരു, സ്വർഗപ്രവേശനം ലഭിക്കുന്നൊരു നിങ്ങൾക്ക് സന്തോഷമല്ലേ? സുബ്ഹാനല്ലാഹ്. ആർക്കാണ് ആഗ്രഹമില്ലാത്ത, ആർക്കാണ് കൊതിയില്ലാത്ത? റഹ്മാനായ റബ്ബ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളോട് മഹബ്ബത്ത് കാണിക്കുമ്പോ ആ മഹബ്ബത്തിന് പകരം കൊടുക്കുക. സാബിത്തരങ്ങൾക്ക് കിട്ടിപ്പോയി ഹമീദായ ജീവിതം, ഷഹീദായ ഷഹാരത്തോടു കൂടെയുള്ള മരണം. അതിന്റെ ശേഷം ദുഖൂലുൽ ജന്ന, സ്വർഗപ്രവേശനവും ലഭിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ മഹാനായ സാബിത്തങ്ങളെ ജീവിതം നോക്കുകയാണ്, എന്ത് ചന്തമാണ്,
എന്ത് ആനന്ദമാണ്. ഒരു സ്വർഗക്കാരൻ നടക്കുന്നത് പോലെ നടക്കുന്നു, ഒരു സ്വർഗക്കാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്, ഒരു സ്വർഗാവകാശി എങ്ങനെയാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്. സാബിത്തുവിന് കൈസ് തങ്ങളുടെ ജീവിതം അതുപോലെയാണ്. അതേ കിട്ടിയത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ഈ മഹബ്ബത്തൊക്കെ പങ്കുവെക്കുമ്പോ അയ്നു നഹ്നു മിൻ ഇശാഖി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളുടെയും ആശിഖീങ്ങളുടെയും യഥാർത്ഥത്തിൽ അവരുടെ ഇഷ്ടവും മഹബത്തും പങ്കുവെക്കുമ്പോ നാം എവിടെയാണ്? നാം എവിടെയാണ്? സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്താണ് മഹബത്ത് നമുക്ക് കാണിച്ചിരുന്ന മഹാനാണ് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ്. തങ്ങൾ ഹിജ്റ പോകുമ്പോ ഹിജ്റ ഇടവഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ദാഹം, സിദ്ദീഖ് തങ്ങൾക്കും വല്ലാത്ത ദാഹം. പാല് സംഘടിപ്പിച്ച് ഹബീബായ തങ്ങളെ നന്നായി കുടിപ്പിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാഹം മാറിയിട്ടുണ്ട്, ദാഹം നന്നായി ശമിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ അതേ സിദ്ദീഖ് തങ്ങൾ പറയാണ്, പിന്നെ എനിക്ക് പാല് വേണ്ട, വെള്ളം വേണ്ട. നബി തങ്ങളുടെ ദാഹം മാറിയപ്പോൾ എന്റെ ദാഹവും മാറി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗിയാവുകയാണ്. മരിദുൽ ഹബീബ് ഫഅഅതുഹു, നബി തങ്ങളെ രോഗിയായപ്പോ ഞാൻ രോഗിയെ കാണാൻ ചൊല്ലുകയാണ്. ഹബീബായ തങ്ങളെ വിഷമം കണ്ടപ്പോ എന്റെ എനിക്ക് രോഗം വന്നുപോയി. അതേ ഹബീബിന്റെ വിഷമം കണ്ടപ്പോ കാണാമെന്ന ആരോഗ്യമാണ് രോഗമായി. അങ്ങനെ ഞാൻ രോഗിയായി കിടക്കുകയാണ്. ഹബീബായ തങ്ങളെ രോഗം മാറി എന്നെ കാണാൻ വരുന്നു. എന്റെ ഹബീബിന്റെ രോഗം മാറിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോ എന്റെ രോഗവും മാറി. മഹബ്ബത്തം ബി റസൂലില്ലാ, ഇതല്ലേ യഥാർത്ഥത്തിൽ മഹബ്ബത്ത് എന്ന് പറയുന്നത്, ഇതല്ലേ യഥാർത്ഥത്തിൽ അനുരാഗം എന്ന് പറയുന്നത്. അനുരാഗികളുടെ വിശാലമായ പ്രേമത്തിന്റെയോ സ്നേഹത്തിന്റെയോ ലോകത്തിലേക്ക് കടക്കുമ്പോ ഉമ്മമാരെ മുഅ്മിനീങ്ങളെ എന്ത് ചെയ്യുമ്പോയും ഇതെന്റെ ഹബീബ് എങ്ങനെയാണോ ചെയ്തത്, വെള്ളം കുടിക്കുമ്പോ വലത് കൈയിലാ കുടിക്കേണ്ടത്, ബിസ്മി ചൊല്ലിയാ കുടിക്കേണ്ടത്, പള്ളിയിലേക്ക് കടക്കുമ്പോ വലതുകാലാണ് വെക്കേണ്ടത്, പുറത്തു വരുമ്പോ ഇടതുകാലാ വെക്കേണ്ടത്, ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടതുകാലാ വെക്കേണ്ടത്, പുറത്തു വരുമ്പോ വലതുകാലാണ്. അത് ചെയ്യുമ്പോൾ എന്റെ നേതാവ് ചെയ്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി സാവധാനത്തിൽ ചവച്ചരച്ചുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണ രീതി എത്ര സുന്നത്തുകളാണ് ഓരോ ദിവസവും. മഹാനായ സുൽത്താനുൽ ആരിഫിൻ അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ കൂടെ ഒരു രാത്രി കുറഞ്ഞ സമയം ഒരു മഹാൻ രാപ്പാർക്കുമ്പോ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, 40 സുന്നത്തുകൾ അപ്പോൾ ഞാൻ മഹാനവറുകളിൽ കണ്ടു. 40 സുന്നത്തുകൾ ആ രാത്രി ഞാൻ മഹാനായ സുൽത്താനുൽ ആരിഫിൻ അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ ജീവിതത്തിൽ കണ്ടു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സല്ലാ ഇസ്നതൈ അശറത റകഅൻ റകഅത്തൻ ഫീ യൗമിൻ വലൈല, ഒരു ദിവസം 12 റകഅത്ത് ഒരാൾ നിസ്കരിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ചാൽ ബുനിയ ബിഹിന്ന ലഹു ബൈത്തും ഫിൽ ജന്ന,
അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് മുഅക്കദായ റവാത്തിബ് 10 റക്അത്ത്, ഈ ഹദീസ് അനുസരിച്ച് ളുഹറിന്റെ മുമ്പ് 4. അങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്. സുബ്ഹാനല്ലാഹ്, ഹദി അവർകൾ പറയാണ്, വമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ ഇത് കേട്ടതിന്റെ ശേഷം ഞാൻ ആ റവാത്തിബ് ഒഴിവാക്കിയിട്ടില്ല. ഇബ്നു അംബസ റളിയല്ലാഹു അൻഹു പറയാണ്, വമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ, ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഞാനും ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മഹാനായ അംർ ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, വമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഇബ്നു അംബസ, ഇബ്നു അംബസയിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഞാനും ഒഴിവാക്കിയിട്ടില്ല. സാലിബ്നു നുഅ്മാൻ ഇബ്നു സാലിം റളിയല്ലാഹു തആല അൻഹു, സാലിബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംരി ഇബ്നു ഔസ്, അംർ ഇബ്നു ഔസിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഞാനും ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കിയിട്ടില്ല. കേൾക്കുന്നവർ, ഹദീസ് കേൾക്കുന്നവർ അതനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് നിസ്കാര ശേഷമുള്ള ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പോലും സമയമില്ല. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരട്ടെ, ഖൈറാത്തുകൾക്ക് അവസരം തരട്ടെ. എന്നാൽ ഒരു മജ്‌ലിസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് സ്വഹാബത്തെ എണ്ണം പിടിച്ചിട്ടുണ്ട്, അല്ലാഹു റബ്ബി ഗഫർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം, റബ്ബി ഗഫർലി പടച്ചവനെ എനിക്ക് പുറത്തു തരണേ, വതുബ് അലയ്യ എന്റെ തൗബ സ്വീകരിക്കണേ, ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ വല്ലാതെ തൗബ സ്വീകരിക്കുന്നവനും റഹ്മത്ത് കൊടുക്കുന്നവനുമാ എന്ന് നാം ഹദ്ദാദ് റാതീബിൽ ചൊല്ലുന്ന ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മജ്‌ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് 100 തവണയാണ് ചൊല്ലിയത്, 100 തവണയാണ് ചൊല്ലിയത് എന്ന് മഹാന്മാരായ അയ്മത്ത് സ്വഹാബത്തെ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ യഥാർത്ഥത്തിൽ ഹബീബായ തങ്ങളോട് ഇത്തിബാ കാണിക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാം വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നു ഖസീരത്തുൽ ഖുർദാ പാരായണം, മദീനയിലേക്കുള്ള ഒരു പ്രയാണമാണ്. മദീനയിലേക്ക് ഖൽബ് കൊണ്ട് ഹൃദയം കൊണ്ടുള്ള പ്രയാണം. നേരത്തെ നാം ഓതി വെച്ച വലവന്നഹും യുദ്ദലമൂ അൻഫസഹും ജാഊക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് വരണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെടുത്ത് അയ്മത്ത് വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് പോകുന്നത് രണ്ട് വിധത്തിലാണ്, ഒന്ന് ശരീരം കൊണ്ട്, മറ്റൊന്ന് മനസ്സുകൊണ്ട്. ഇപ്പോഴും നമുക്ക് ഖുബ്ബത്തുൽ ഖദ്റാ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുബ്ബത്തുൽ ഖദ്റിയുടെ ചാരത്ത് ഇഷ്ഖ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഖസീറത്തുൽ ബുർദ ചൊല്ലുന്ന മദ്ഹ് പാടുന്ന ഒരുപാട് ആഷിഖീങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഖുബ്ബത്തുൽ ഖദ്റാ കണ്ടുകൊണ്ട് ചൊല്ലാനുള്ളതാണ് നമ്മുടെ ഖസീറത്തുൽ ബുർദ. ഇൻഷാ അല്ലാഹ് നല്ല ഈണത്തിൽ ഇഷ്ഖ് മനസ്സിലേക്ക് വരുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തും മദ്ഹും ആസ്വദിച്ച് പാടാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ മജ്‌ലിസ് ഉണ്ടാവുക. ഉസ്താദ് അവരുടെ, ഫാദിലി ഉസ്താദ് അവരുടെ മജ്‌ലിസ് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമുക്ക് പ്രത്യേകിച്ചും പരിചയമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ഖിന്റെ വഴിയിൽ, മഹബ്ബത്തിന്റെ വഴിയിൽ, അനുരാഗത്തിന്റെ വഴിയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ എസ്വിഎസിന്റെ കീഴിൽ എല്ലാ രണ്ടാഴ്ചകൾ കൂടുമ്പോഴും മുറയൂര് വെച്ച് പരിശുദ്ധമായ ഖുർആൻ പഠന ക്ലാസ് നടക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് ഖുർആൻ
ഖുർആൻ എല്ലാ ആളുകളും അതിൽ നിർബന്ധമായി പങ്കെടുക്കണം. ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ഖുലുഖുഹു അൽ ഖുർആൻ, എന്താണ് മുത്തനബിയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ പത്തായത്ത് ഓതി കൊടുത്തക്കാണ് മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പഠിക്കാൻ ഖുർആൻ പഠിക്കണം നിർബന്ധമായും. എല്ലാ രണ്ടാഴ്ചകളിലും നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സിൽ എല്ലാ ആളുകളും സഹോദരങ്ങൾ നിർബന്ധമായി പങ്കെടുക്കാൻ ശ്രമിക്കണം. അതിന്റെ വാർഷിക സമ്മേളനം December 8 ഞായർ ഇൻഷാല്ലാ വൈകുന്നേരം മറയൂരിൽ വെച്ച് അതിവിപുലമായി നടക്കുകയാണ്. കഴിഞ്ഞ വർഷവും നടന്നതുപോലെ